Hi friends, Kerala PSC exam open. Pudhiya class like ningal ellavarkkum swagatham. Innathe class nammal nokkunnathu Indiyude deshiya padayavume bandhappettu PSC chodikkan saadhyathayulla chodyangalaanu nammal innathe class il ulkollichirikkunnathu. Appo innathe class valare shraddhayode muzhuvanayi kaanan shramikkumallo. Ningalkku palarkkum ariyam deshiya padaya kurichu PSC valare eluppamulla chodyangalaanu poduve chodikkarengilum valare kurachu pareekshakalilaanu ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ വരാറ്. അപ്പൊ നമുക്ക് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ പതാക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന പതാകയിൽ വിവിധ പരിണാമങ്ങൾ വരുത്തിയതിനു ശേഷം സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയതാണ് ത്രിവർണ പതാക എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പതാക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കാണുന്ന ദേശീയ പതാകയുടെ ആദ്യമേ ഉണ്ടായതാണ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പതാകയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. 1947 ജൂലൈ 22 കൂടിയ ഭരണഘടനാ സമിതിയുടെ പ്രത്യേക സമ്മേളനമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഇന്നുള്ള രൂപത്തിലേക്ക് അംഗീകരിച്ചത്. അതായത് ഇപ്പോൾ കാണുന്ന നമ്മുടെ ദേശീയ പതാക അംഗീകരിച്ച് 1947 ജൂലൈ 22 സ്വയംഭരണ ഇന്ത്യയുടെ ദേശീയ പതാകയായി 1947 ഓഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെയും അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാകയായി ഈ പതാക മാറുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ഈ പതാക ത്രിവർണ പതാക എന്ന പേരിലാണ് മിക്കവാറും അറിയപ്പെടുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ഇന്ത്യയിൽ ത്രിവർണ പതാക എന്നാണ് അറിയപ്പെടുന്നത്. ഈ പതാകയിൽ തിരശ്ചീനമായി മുകളിൽ കേസരി, അതായത് കുങ്കുമ നിറത്തിൽ, നടുക്ക് വെള്ളയും താഴെ പച്ചയും നിറങ്ങളാണ് ഉള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മധ്യത്തിലായി നാവിക നീല നിറത്തിലുള്ള, പ്രത്യേകം ശ്രദ്ധിക്കുക, നാവിക നേവി ബ്ലൂ ആണ്, നാവിക നീല നിറത്തിലുള്ള 24 ആരക്കാലുകളുള്ള അശോക ചക്രവും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വെള്ള നാടയുടെ വീതിയുടെ മുക്കാൽ ഭാഗമാണ് അശോക ചക്രത്തിൻ്റെ വ്യാസം. പതാകയുടെ വീതിയുടെയും നീളത്തിൻ്റെയും അനുപാതം 2:3. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ വീതിയുടെയും നീളത്തിൻ്റെയും അനുപാതമാണ് 2:3. പ്രത്യേകം ശ്രദ്ധിക്കുക, വീതി 2 നീളം 3 ശ്രദ്ധിക്കേണ്ടത്. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ് ഈ അനുപാതം. ദേശീയ പതാക ഇന്ത്യൻ കരസേനയുടെ യുദ്ധ പതാകയായും കൂടിയാണ്. ഇന്ത്യൻ കരസേനയുടെ ദിവസേനയുള്ള സേനാവിന്യാസത്തിനു ഈ പതാക ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പതാക ഖാദി കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ എന്ന് പതാകയുടെ ഔദ്യോഗിക നിയമങ്ങൾ അനുശാസിക്കുന്നു. അതായത് ഇന്ത്യയുടെ ദേശീയ പതാക ഖാദി തുണി കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ എന്ന് പതാകയുടെ ഔദ്യോഗിക നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖാദി തുണി കൊണ്ട് മാത്രമാണ് പതാക നിർമ്മിക്കേണ്ടത്. പതാകയുടെ പ്രദർശനവും ഉപയോഗവും ഇന്ത്യൻ പതാക നിയമം ഉപയോഗിച്ച് കർശനമായി നടപ്പാക്കപ്പെടുന്നുണ്ട്. കർശനമായി നടപ്പാക്കപ്പെടുന്നതാണ് ഈ നിയമം, പതാക നിയമം. ഇന്ത്യയിലെ രാഷ്ട്രീയ സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് മുൻപ് 1921 ചുവപ്പും പച്ചയും വെള്ളയും ചേർന്ന ഒരു പതാക അതിൻ്റെ ഔദ്യോഗിക പതാകയായി അംഗീകരിച്ചിരുന്നു. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ രാഷ്ട്രീയ സംഘടനയായ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് മുൻപ് 1921 ചുവപ്പും പച്ചയും വെള്ളയും ചേർന്ന ഒരു പതാക അതിൻ്റെ ഔദ്യോഗിക പതാകയായി അംഗീകരിച്ചിരുന്നു. ഈ പതാകയിലെ ചുവപ്പ് ഹൈന്ദവയെയും പച്ച ഇസ്ലാമിനെയും വെള്ള മറ്റ് ചെറിയ ന്യൂനപക്ഷ മത വിഭാഗങ്ങളെയുമാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്. ശ്രദ്ധിക്കുക,
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1921 വരെയുള്ള പതാകയിലെ ഈ പതാകയിലെ ചുവപ്പ് ഹൈന്ദവതയും പച്ച ഇസ്ലാമിനെയും വെള്ള എല്ലാ മറ്റുള്ള ചെറിയ ന്യൂനപക്ഷ മത വിഭാഗങ്ങളെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്.